ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ടോപ്പിക് ഹെയർ ഫോളിനെ കുറിച്ചിട്ടും പ്രീമച്യൂർ ഗ്രേയിങ്ങിനെ കുറിച്ചിട്ടുമാണ് സാധാരണ ഹെയർ ഫോൾ നമുക്ക് വരുന്നത് ഒന്നുകിൽ ക്ലോറിനേറ്റഡ് വാട്ടർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ മൂന്ന് റീസൺ കൊണ്ടാണ് മെയിനായിട്ട് നമുക്ക് ഹെയർ ഫോൾ വരുന്നത് ഹെൽത്ത് ഇഷ്യൂസ് മെയിനായിട്ട് തൈറോയിഡ് അങ്ങനത്തെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മുടി നല്ലതുപോലെ പൊഴിയും അപ്പം തൈറോയിഡിനുള്ള ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ ഹെൽത്ത് ഇഷ്യൂസിനുള്ള ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ക്ലോറിനേറ്റഡ് വാട്ടറാണ് കാരണമെങ്കിൽ നമ്മൾ വെള്ളം പിടിച്ച് വെച്ചേച്ച് നെക്സ്റ്റ് ഡേ ആ വെള്ളം വെച്ച് മുടി കഴുകിയാൽ മതി അതുപോലെ തന്നെ നമ്മൾ ഹാർഷായിട്ടുള്ള ഷാംപൂവോ കണ്ടീഷണറോ നമ്മുടെ സ്കാൽപ്പിലോ അപ്ലൈ ചെയ്യരുത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സപ്ലിമെൻറ്റ്സ് ആണ് ബയോട്ടിൻ ബയോട്ടിൻ കഴിച്ചാൽ ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ നല്ലതുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഹോം റെമഡിയാണ് അതിന് വേണ്ടിയത് സവാളയാണ് സവാള വെച്ചിട്ട് നമുക്ക് പ്രീമച്യൂർ ഗ്രേയിങ്ങും ഹെയർ ഫോളും കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ അണിയൻ ജ്യൂസ് കുറച്ചിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ അതിനെ ജ്യൂസ് അടിച്ച് സ്ട്രെയിൻ ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഞാൻ എളുപ്പത്തിന് ഈ പാത്രത്തിലോട്ട് മാറ്റുവാണ് എനിക്ക് ഇടാൻ എളുപ്പമുണ്ട് അല്ലെങ്കിൽ കോട്ടൺ വെച്ചിട്ടാണേലും ചെയ്യാം യൂസ് ചെയ്യുന്നതിനകത്തോട്ട് ഒഴിച്ചു അപ്പോൾ ഇതിൽ സൾഫർ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പം സൾഫർ മുടി പൊട്ടുന്നതിനും പിന്നെ മുടി തിന്നിങ്ങിനും മുടിയുടെ കട്ടി കുറയുന്നതിനും ഹെൽപ്പ് ചെയ്യും പിന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഡാൻഡ്രഫ് ഇൻഫെക്ഷൻ കാരണം വരുന്ന ഹെയർ ലോസ് അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യും പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ഉള്ളത് കാരണം പ്രീമച്യൂർ ഗ്രേയിങ് അതായത് കൊച്ചു പിള്ളേർക്കുണ്ടാവുന്ന നര അത് മാറിക്കിട്ടും അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാം ഞാനിത് ആഴ്ചയിൽ ഒരു ദിവസം അപ്ലൈ ചെയ്യും ചില ദിവസം സമയം കിട്ടാറില്ല ബട്ട് സ്റ്റിൽ ഇങ്ങനെ കോട്ടൺ വെച്ചിട്ടും ചെയ്യാം റൂട്ടിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പം മുടി ഇത് പോകുന്നവർക്ക് ഒക്കെ ഇതൊത്തിരി എഫക്റ്റീവ് ആണ് നിങ്ങൾ ഷുവർ ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ മുടി വാഷ് ചെയ്തിട്ട് വന്നു മുടി കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക ഞാൻ ആഴ്ചയിൽ ഇത് ഒരു ദിവസം ചെയ്യാറുണ്ട് ചിലപ്പോൾ സമയം കിട്ടാറില്ല എന്നാലും ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഇത് ചെയ്യാറുണ്ട് നല്ല വ്യത്യാസമാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ വെള്ളം അത്ര നല്ലതല്ലാത്തതുകൊണ്ട് കുറച്ച് കെയർ എടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അണിയൻ ജ്യൂസ് തേക്കാറുണ്ട് മുടിയിൽ
എനിക്ക് നല്ല ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്. എനിക്ക് മുമ്പ് ഒത്തിരി മുടി പൊഴിയുമായിരുന്നു, ഇടയ്ക്ക് ഞാൻ ഒട്ടും കെയർ ചെയ്യാതെയൊക്കെ വിട്ടേക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഡിഫറൻസ്. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിലാവും.